ചാവക്കാട നാളെ റൂട്ടിലെ റോഡ് പണിയൊക്കെ എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ആസീസ് കാട വീട്. നമുക്ക് ആസീസ് കാടെന്ന് പരിചയപ്പെട്ടാണ്. നമസ്കാരം എല്ലാവർക്കും കേട്ടോ. അപ്പോൾ മല്ലു കർഷക വ്ളോഗിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ആസീസ് കാട് ഒരുമിനൂർ പഞ്ചായത്തിലെ മികച്ചൊരു നല്ലൊരു കർഷകനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ്, 10 ഇല കൊണ്ടിട്ടുണ്ട് നമ്മൾ നല്ലൊരു ജൈവ കീടനാശിനി ഉണ്ടാക്കുന്ന വിധമാണ്. വളം വളം കൂടിയാണ് കേട്ടോ. അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങൾക്കായിട്ട് ഞാൻ എത്തിക്കുന്നത്. അപ്പൊ ചോദിക്കാം എന്നിങ്ങനെയാണ്, എന്താ പീരിക്കുന്ന കണ്ടോ, ഇതൊക്കെ 10 ഇല കൊണ്ടുള്ള വളങ്ങളാണ്. അപ്പോൾ ആസിക്ക, നമ്മൾ ഒരുപാട് കർഷകരായി നമുക്ക് കഴിഞ്ഞ ട്രെയിനിങ്ങിൽ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഈ 10 ഇല വളം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇത് വികസിപ്പിച്ചെടുത്തത് CV ജിതേഷ് സാറാണ്. ആദ്യമായി അദ്ദേഹത്തിന് നമ്മൾ നന്ദി പറയണം. അപ്പം നമ്മൾ ഇതിന് ചെയ്തത് 10 ഇലകളാണ്. ആ ഇലകൾ ഞാൻ പറയാം. ഒരേ ഇലകളും 200 ഗ്രാം വീതം തുല്യ അളവിൽ, കൂടാനും കുറയാനും പാടില്ല. നാടൻ പശുവിൻ്റെ ചാണകം 1 കിലോ, നാടൻ പശു ചാണകം 1 കിലോ, 200 ഗ്രാം തോടുള്ള ഉഴുന്നും പരിപ്പ് പൊടിച്ചത്, തോടുള്ള ഉഴുന്നും പരിപ്പ് പൊടിച്ചത് അത് 300 ഗ്രാം. പിന്നെ 10 ലിറ്റർ ശുദ്ധമായ വെള്ളം, 10 ലിറ്റർ ആ 10 ലിറ്റർ ശുദ്ധമായ വെള്ളം, 20 ലിറ്റർ കൊള്ളുന്ന ഒരു മൂടിയുള്ള ഒരു ബക്കറ്റ്, 20 ലിറ്റർ കൊള്ളുന്ന ഒരു ബക്കറ്റ്, മൂടിയുള്ള ഒരു ബക്കറ്റ്, അതാണ് ഇപ്പം നമുക്ക് ഇതിന് ഏറ്റവും വലിയ വേണ്ടത്. പിന്നെ ഇനി നമ്മൾ ഇലകളാണ് പറയുന്നത്. കണിക്കൊന്നട ഇല 200 ഗ്രാം, കണിക്കൊന്നെന്ന് നമ്മൾ ഓണത്തിനൊക്കെ ഉണ്ടാകുന്ന പൂവുണ്ടല്ലോ, മഞ്ഞപ്പൂവിൻ്റെ പുതുമ ഉള്ളതാണോ ഇത്? അല്ല, അത് ചെറുപ്പമാണ്, ചെറുപ്പത്തിനല്ല, കുറച്ചുകൂടി നന്നായ ശേഷമാണ് നമുക്ക് പൊട്ടിക്കാൻ. ആ ഒരു മൂത്ത അല്ലല്ലോ, ഒരു ഇടത്തര. പിന്നെ തൊട്ടാർവാടി 200 ഗ്രാം, ശീമക്കൊന്ന 200 ഗ്രാം, കിരിയാത്ത 200 ഗ്രാം. ഈ സാധനം കിരിയാത്തയും പിന്നെ കിരിയാത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും, മലയാള മരുന്ന് കൊടുക്കുന്ന സ്ഥലത്ത്. പിന്നെ കുറുന്തോട്ടി, പിന്നെ ആര്യവേപ്പ്, പിന്നെ അരിപ്പൂവ്, അരിപ്പൂവ് എന്ന് പറഞ്ഞാൽ കൊങ്ങിണിപ്പൂവ് എന്ന് പറയുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പച്ച, പിന്നെ പെരുവല. പെരുവല എന്ന് പറയുന്നത് നമ്മള് ഈ റൗണ്ടിൽ വരണം, നമ്മുടെ അതിന്റെ ചെറിയൊരു കാണാം. പെരുവല, പിന്നെ തഴുതാഴ്മ, തഴുതാഴ്മ ഇത് നമുക്ക് അവിടെ ഈ കടയിൽ കിട്ടി. ഈ രണ്ട് സാധനമാണ് നമുക്കിപ്പോ മാർക്കറ്റിൽ പുറത്തുനിന്ന് വാങ്ങുന്നത്. ബാക്കിയുള്ള ഇലൊക്കെ പറഞ്ഞപ്പോ ഈ മഴക്കാലമായ കാരണത്തൊക്കെ നമുക്ക് ഇപ്പൊ പറഞ്ഞത് ഇവ ചെറുതാക്കി അരിയ, ചെറുതാക്കി അരിഞ്ഞ് ഒരേ ഐറ്റം ഒരേ ഐറ്റം ഇങ്ങനെ ചെറുതാക്കി 200-200 ഗ്രാം. ഇനി വേണ്ടവർക്ക് ഇതിന്റെ ഡബിൾ എടുക്കാം. ഇതിന് ശർക്കര ചേർക്കണം, 300 ഗ്രാം ശർക്കര. അത് പൊടിച്ചിട്ട് പൊടിച്ചിട്ട് അത് പൊടിച്ചിട്ടാണ് വേറെ വെക്കുക. ഇതും എല്ലാം എന്തിനാണ് അത് ഇതിൽ കൂടെ ചേർക്കണം? ഇത് കുറച്ചുകൂടി വളത്തിന് ഉത്തമമായിരിക്കും സാധനം ശർക്കര. അപ്പൊ ഈ ഇത് അപ്പൊ അത് പൊടിച്ചു വേറെ വെക്കുക. ഈ സാധനങ്ങളൊക്കെ ചെറുതായി കട്ടാക്കിയിട്ട് 10 ഇലകൾ വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു 20 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ബക്കറ്റില് ഈ ചാണകം ഇടുക. 1 കിലോ ചാണകം, അതിപ്പോ നമ്മൾ ഡബിൾ ആണ് ചിന്തിട്ട് 400 ഗ്രാം എടുക്കണമെങ്കിൽ 2 കിലോ ചാണകം വേണം. 2 കിലോ ചാണകം ഈ ചാണകം ഇട്ടതിന് ശേഷം ഈ ഇലകളെല്ലാം മിക്സ് ചെയ്യാം, നന്നായി കൂട്ടി യോജിപ്പിക്കാം. കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇത് കുറച്ച് ഇല ഇടുക, പിന്നെ ലേശം ഉഴുന്നുപൊടി ഇടുക, പിന്നെ ശർക്കര ഇടുക, പിന്നെ ഇല ഇടുക, ഇങ്ങനെ മിക്സായി പിന്നെ മിക്സായി മിക്സായിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പൊ ഇതിന് 10 ലിറ്റർ വെള്ളം ഒഴിക്കണം. ലാസ്റ്റ് 10 ലിറ്റർ വെള്ളം ഒഴിക്കും. 10 ലിറ്റർ വെള്ളം ഒഴിക്കാം. ഈ ലിറ്റർ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മള് നല്ല കിണറ്റിലെ വെള്ളമോ കുളത്തിലെ വെള്ളമോ ഉപയോഗിക്കാം. നല്ല അതായത് ഉപ്പ് ഉള്ളതോ മറ്റല്ലെങ്കിൽ ഈ പൈപ്പിൽ ക്ലോറിൻ വരുന്നതോ പാടില്ല. അല്ലാതെ ശുദ്ധമായ പച്ചവെള്ളം ഇടാം. എന്നിട്ട് 1 ലിറ്റർ വെള്ളം അത് ഇട്ടിട്ട് ശേഷം നമ്മൾ ഇളക്കുക, നന്നായി ഇളക്കുക, നല്ല രീതിയിൽ ഇളക്കണം. ദിവസം രാവിലെയും വൈകിട്ടും 5 പ്രാവശ്യം ഇളക്കുക, വലത്തോട്ട് ഇളക്കുക, ഇടത്തോട്ട് ഇളക്കുക. അങ്ങനെ 15 ദിവസം ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് എടുത്തിട്ട് നല്ലോണം പിഴിയാം. തോർത്തുണ്ടിട്ടിട്ട് പിഴിഞ്ഞാൽ മതി, നന്നായി പിഴിഞ്ഞാൽ മതി. അങ്ങനെ പിഴിഞ്ഞെടുത്ത സാധനമാണ് നമ്മൾ കുപ്പിയിലാക്കി വെച്ചിട്ടുള്ളത്. ഈ സാധനം ഈ കുപ്പിയിലാക്കി വെച്ചത് 15 ദിവസം. ഇതിൽ കുറേ ഉണ്ട്, അതിപ്പോ ഞാൻ ഡബിളാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 200 ഗ്രാമിന് 400 ഗ്രാം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് എല്ലാതും.
ഇത് നമ്മൾ ഇത് ചെയ്യുമ്പോ എന്ന് പറഞ്ഞാല് നമുക്ക് വേറെ വളങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം പറ്റില്ല. ഫസ്റ്റില് നമ്മൾ ചെയ്യുമ്പോ ഒരു ഗ്രോ ബാഗ് നടക്കുമ്പോൾ നമ്മള് മണ്ണ് പിന്നെ അതുപോലെ തന്നെ എല്ല് പൊടി അങ്ങനെ മറ്റുള്ള കുമ്മായപ്പൊടി ഒക്കെ ഇട്ടിട്ട് അതൊരു 5-10 ദിവസം കഴിയണം. ഏത് കുമ്മായപ്പൊടി ഇട്ടിട്ട് ആ മണ്ണിനെ കൂടി നമ്മൾ എല്ലുപൊടി പിന്നെ വേപ്പ് പിണ്ണാക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇറക്കി കുറച്ച് ചാരം നമ്മള് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തതിന് ശേഷം അത് വെക്കുക. അല്ല ഈ സെറ്റ് ചെയ്തിട്ട് നമ്മള് ഈ ചെടി നട്ടു രണ്ട് നാല് ഇല വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊരു 50 മില്ലി 50 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിക്കാം. പിന്നെ നമുക്കിത് നന്നായി നേർപ്പിച്ച് ഒന്നുകൂടി ഇതാക്കിയതിനു ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. അത് കീടനാശിനിക്കും നല്ലതാണ്. ഇത് ഒരു പ്രാവശ്യം നമ്മൾ ചാണകപ്പൊടി ഇടണം മറ്റേ ഇതില് ഗ്രോ ബാഗിലുണ്ടാവും ഇട്ടാ മതി. ഉണങ്ങി ചാണകപ്പൊടി അതിന് ശേഷം നമ്മൾ ഇതായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഈ 50 മില്ലി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് കണക്കിന് ഒഴിച്ചു കൊടുക്കാം. ഇത് മാത്രം മതി. ഭയങ്കരമായിട്ട് എഫക്ട് ഇരിക്കുന്ന എഫക്ട് കിട്ടിയ ശേഷമാണ് ഞാൻ ഇത് പറയണത്. നല്ല എഫക്റ്റ് ആണത്. ഇതാണ് ഇപ്പൊ നമ്മളെ വളക്കൂട്ട്. ഇതാണ് ഇന്നത്തെ നമ്മളെ ചെറിയൊരു വളക്കൂട്ടും കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ വീട്ടില് ചെയ്ത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ചെറിയ വലിയ ഒരു വളക്കൂട്ടാണ് ഇന്ന് നമ്മൾ അസിസ്കാനിൽ നിന്ന് നമ്മൾ കിട്ടിയത്. അതുപോലെ തന്നെ അപ്പൊ നമ്മള് നാല് ഇല വിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തുടങ്ങണം. നമ്മള് ചെടി നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഒരു നാല് ഇല വിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓരോ ആഴ്ചയിലും കീടനാശിനി അടിക്കണം. ഒരാഴ്ചയില് അതായത് അസുഖം വന്നതിന് ശേഷം നമ്മള് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ആദ്യമേ ചെയ്യണം. അപ്പൊ ഒരാഴ്ചയില് സൂഡോമോണോക്സ് ആണെങ്കിൽ സൂഡോമോണോക്സ് നേർപ്പിച്ചിട്ട് അത് അടിക്കുക. പിന്നെ വേറെ ഏതെങ്കിലും ഇപ്പൊ ഏല കഷായോ അതല്ലെങ്കിൽ വെള്ളുള്ളി പിന്നെ നമ്മളെ വേപ്പിന്റെ എണ്ണ അതും പിന്നെ ലേശം സോപ്പും പൊടി. സോപ്പും പൊടി സ്വല്പം അത് രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഇത് ഇത് ഷാമ്പു ഷാമ്പു കൂടി മിക്സ് ചെയ്തിട്ട് ഷാമ്പു ഒഴിക്കണമെന്ന് വെച്ചാൽ ഈ വേപ്പെണ്ണ ഷാമ്പു വേപ്പെണ്ണ ഒന്ന് ഇതാവാൻ വേണ്ടിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇങ്ങനെ പൊന്തി കിടക്കും. അത് ഒരു ആഴ്ചയിൽ അത് അടിച്ചു കൊടുക്കുക. പിന്നെ ഫിഷ് അമീനോ എന്ന് പറഞ്ഞിട്ട് സാധനം നമുക്ക് വീട്ടിലുണ്ടാക്കാം അത് മേടിക്കാനും കിട്ടും. അതൊരു 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ അതും അങ്ങനെ മാറി മാറി ഒരാഴ്ചക്ക് അടിച്ചു കൊടുക്കുക. അല്ലാണ്ട് അടിയിലായിട്ട് അപ്പൊ ഈ സാധന രോഗാണുക്കൾ വരില്ല. അത് പിന്നെ ഇതും കൂടി ആവുമ്പോ വളരെ എല്ലാവരും ഇത് മാക്സിമം ട്രൈ ചെയ്യാട്ടോ. എല്ലാവരും ചെയ്യാം. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം അസിസ്കാണ്ട് പറയാം. അസിസ്ക നമ്മൾ ഈ പ്രേക്ഷകർക്ക് അസിസ്കാൻ നിന്ന് കൊടുക്കാവുന്ന ഒരു ചെറിയൊരു മാർഗനിർദ്ദേശം എന്താണ്? ചെറിയൊരു കാര്യം പ്രേക്ഷകരോട് പറയൂ. അതായത് ഇപ്പൊ എന്താ പറയാനുള്ള കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞത് ഏത് ഈ ചെടിയുടെ കാര്യങ്ങളും മോട്ടിവേഷൻ. അതായത് ഇപ്പൊ നമ്മള് ആഴ്ചയിലൊക്കെ ആഴ്ചക്ക് മരുന്നടിക്കുക. ഇത് പിന്നെ ഇത് ഒരു 15 ദിവസം കൂടുമ്പോൾ അടിച്ച് കൊടുത്താൽ മതി. ഒരു ചെടിക്ക് 15 ദിവസം കൂടുമ്പോൾ ഒരു 50 ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ 50 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ഇതാക്കിയിട്ട് കൊടുക്കുക. തന്നെ പറയണം എല്ലാവരും ഇതുകൊണ്ട് ശ്രമിക്കുക ചെയ്യുക. താങ്ക് യു കർഷകരെ. അപ്പം എല്ലാവർക്കും ഞാൻ അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻ്റ് അടിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ വളത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി അറിയണമെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫുൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഇതൊക്കെ നമ്മളെ കൃഷി കാര്യങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പൊ വെറും കുമ്മായം മാത്രം ഇട്ടിട്ട് നമ്മള് 10 ദിവസമായിട്ട് മൂടിയിട്ടിരിക്കുകയാണ്. ഇനി ഇതില് നമ്മള് ചാണകപ്പൊടി, ചാരം, വേപ്പും പിണ്ണാക്ക്, പിന്നെ നമ്മളെ എല്ല് പൊടി ഇവയൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്രോ ബാഗിലാക്കും. ഗ്രോ ബാഗിലാക്കി സെറ്റ് ചെയ്യാൻ പോകും. അതിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന ഈ ഇല ഇതായത് മുളച്ചിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ഇലയുടെ ചുവട്ടിലാണ് അടിക്കേണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ട് ഇലയുടെ ചുവട്ടിൽ അടിച്ചു കൊടുക്കണം. ഇപ്പോഴാണ് നമുക്ക് ഇത് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഇല ഇങ്ങനെ പിടിച്ചിട്ട് കണ്ട ഇതിലൊന്നും ഇപ്പോൾ ഒരൊറ്റ കീടനാശിനികളില്ല. കാരണം ഇത് ഞാൻ ഒരാഴ്ച കൂടുമ്പോൾ അടിക്കണതിൻ്റെ പേരിൽ കീടനാശിനി ഇല്ല.